വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പ്രശംസാ പത്രം ലഭിച്ച മുൻ സൈനികന്റെ വീട് നിർമ്മാണം CPIM പ്രാദേശിക നേതൃത്വം തടഞ്ഞ സംഭവത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി സൈനികൻ രംഗത്ത്. അരിക്കുളം പഞ്ചായത്തിലെ ഏക്കാട്ടൂർ മമ്മിളിത്താഴ PM വിശ്വനാഥനാണ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി. 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പകപോക്കലാണ് താനും കുടുംബവും അനുഭവിക്കുന്നതെന്ന് മലബാർ ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. CPIM കീഴ്ഘടകത്തിന്റെ ആശാസ്യമല്ലാത്ത ഇടപെടൽ ഒരു വലിയ പ്രദേശത്ത് പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മലബാർ ന്യൂസ് എക്സ്ക്ലൂസീവ്. അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഏക്കാട്ടൂരിൽ മമ്മിളിത്താഴെ വലിയ പറമ്പിൽ വിശ്വനാഥൻ എന്ന മുൻ സൈനികനാണ് കിടപ്പാടം എന്ന സ്വപ്നം പൂവണിയുവാൻ കഠിന പരീക്ഷ നേരിടുന്നത്. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പ്രശംസാപത്രം ലഭിച്ച ഈ മുൻ സൈനികന് അപ്രഖ്യാപിത ഉപരോധം തീർത്തിരിക്കുകയാണ് CPIM പ്രാദേശിക നേതൃത്വം. 47 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിക്കുവാൻ 10 സെന്റ് നികത്തിയെടുക്കാമെന്ന് RDOയുടെ പ്രത്യേക അനുമതി ഉണ്ടായിട്ടും വിശ്വനാഥിന്റെ വീട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചു. വീട് നിർമ്മാണം നടക്കുന്നത് നിയമാനുസൃതമാണെന്ന് വിജിലൻസ് ഉത്തരവുണ്ടായിട്ടും രാഷ്ട്രീയ വിരോധം കാരണം തങ്ങളുടെ കുടുംബത്തെ നിരന്തരം വേട്ടയാടുകയാണ് CPIMന്റെ പ്രാദേശിക നേതൃത്വം എന്നാണ് വിശ്വനാഥനും കുടുംബവും ആരോപിക്കുന്നത്. CPIMന്റെ ഇവിടുത്തെ ഏക്കാട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ KSKT ഏക്കാട്ടൂർ ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറിയും കൂടിയാണ് എനിക്കെതിരായിട്ട് വിജിലൻസ് പരാതി കൊടുത്തതും. അവരാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നതല്ല, വ്യക്തമാണ്. കാരണം വ്യക്തമായ തെളിവ് നമ്മളെടുത്തിട്ടുണ്ട്. വിജിലൻസ് കൊടുത്ത കംപ്ലയിന്റ് നടത്താൻ അവർ അവരുടെ പേര് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കാരണം അത് വ്യക്തമാണ്, ഇവരാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന്. മറ്റ് പാർട്ടിയുടെ ഉന്നത ഇതിന് ശേഷമുള്ള ലോക്കലോ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെയോ എന്താണ് അവരുടെ തീരുമാനമുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് പറയാനുള്ള പബ്ലിക്കിനോട് പറയാനുള്ള എന്താ വെച്ചാൽ, ഞാൻ 33 കൊല്ലം ഈ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടാണ് ഞാനിപ്പോ നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയിട്ട് എന്താ എന്റെ സ്വന്തം നാട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വീടുണ്ടാക്കി കുടുംബത്തോട് താമസിക്കുന്നതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ അതിന് ഇവിടുത്തെ CPIM ആണ് അതിനായിട്ട് എതിരിപ്പം നിൽക്കുന്നത്. പിന്നെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇതിനെ ഞാൻ പല ഓപ്പറേഷനിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കാശ്മീരിൽ ആയിക്കോട്ടെ ശ്രീലങ്കയിൽ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയൊന്നും ബുദ്ധിമുട്ട് എനിക്ക് അവിടെ വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പം എന്റെ നാട്ടിൽ ജന്മനാടായ നാട്ടിലാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത്. അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു പട്ടാളക്കാരന് ഗവൺമെന്റ് അത് ചെയ്യും ഇത് ചെയ്യുന്നു പറയുന്നതല്ലാതെ, ഒരു പട്ടാളക്കാരൻ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ യുദ്ധസ്ഥലത്തോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡ്യൂട്ടിയിലോ മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശവശരീരം ഈ രാഷ്ട്രപതാകത്ത് പൊതിഞ്ഞിട്ട് എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും അവിടെ ഓടിയെത്തിയിട്ട് ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ ജീവിച്ചിരിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതും വീട് വെക്കാൻ ശ്രമിക്കുന്നതും. ആ ശ്രമത്തിൽ തന്നെ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒന്നും അല്ലാണ്ടാക്കുന്ന അവസ്ഥയിൽ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ മക്കള് എന്റെ ഭർത്താവ് എല്ലാം വല്ലാണ്ട് വിഷമിക്കുന്ന അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞങ്ങളെ മക്കളെയും എന്റെ ഭർത്താവിന്റെയും സ്വസ്ഥതയും സൗര്യവും തിരിച്ചു തന്ന് ഒരു വീട് വെച്ചു തരണമെന്ന് മാത്രം, അല്ല വീട് വെക്കാനുള്ള സഹായം ചെയ്തു തരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ 4 മാസമായി ഒരു കറണ്ട് പോലുമില്ലാത്ത ഒറ്റമുറിയിൽ കഴിയുന്നത്. തൊട്ടടുത്ത വീടുകൾ ഇതുപോലെ വയൽ നികത്തി നിർമ്മിച്ചതാണ്. അവിടെയൊന്നും നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുത്താനും വിലക്കേർപ്പെടുത്തുവാനും ആരും വന്നിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളെ മാത്രം CPIM പ്രാദേശിക നേതൃത്വം ഇങ്ങനെ വേട്ടയാടുന്നു എന്ന ചോദ്യത്തിന് അതീവ ഗുരുതരമായ ഒരു മറുപടിയാണ് ഈ മുൻ സൈനികൻ പറയുന്നത്. CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് കൊടുക്കുവാൻ സാധിക്കാത്തതിന്റെ പകപോക്കലാണ് ഇപ്പോൾ താനും കുടുംബവും അനുഭവിക്കുന്നതെന്നുമാണ് ആ വെളിപ്പെടുത്തൽ. എന്നോട് ഈ ഇവിടുത്തെ ഈ ബ്രാഞ്ച് സെക്രട്ടറി ശശി, ഏക്കാട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി ശശി ആണ് എന്നെ വീടിന്റെ പണിക്ക് വേണ്ടി ആദ്യമായിട്ട് തന്നെ പഞ്ചായത്ത് ഓഫീസിലും അവിടെ വീട്ടിലും കൊണ്ടുപോയിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് കാശ് ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ആ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ എന്നെ ഇത്രയും അവൻ ബുദ്ധിമുട്ടിക്കുന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ വേറെ എന്ന് പറഞ്ഞാല് എത്ര പണം ചോദിച്ചത്? അവൻ 1 ലക്ഷം രൂപയാണ് ചോദിച്ചത്. പക്ഷെ എന്നോട് പറഞ്ഞ ലാസ്റ്റ് 50,000 രൂപ എനിക്ക് എന്നെ സഹായിക്കണം പറഞ്ഞോണ്ടാ. ഇതിനിടെ ഏക്കർ കണക്കിന് ഭൂമി വിശ്വനാഥന്റെ പേരിലുണ്ടെന്നും അത് ബന്ധുക്കളുടെയും മകന്റെയും പേരിലാക്കിയിട്ടാണ് 45 സെന്റ് വയൽ നികത്തി വീട് വെക്കുവാൻ ശ്രമം നടത്തുന്നത് എന്നുമാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. അതിനും കൃത്യമായ മറുപടി വിശ്വനാഥന്റെ പക്കലുണ്ട്. തന്റെ പേരിൽ ഈ ഭൂമിയല്ലാതെ മറ്റിടങ്ങളിൽ സ്ഥലം ഉണ്ടെന്ന് തെളിയിച്ചാൽ നിലവിലെ ഈ 47 സെന്റ് സ്ഥലം CPIMന് പാർട്ടി ഓഫീസ് നൽകുവാൻ വിട്ടു നൽകുമെന്നും വിശ്വനാഥൻ ഉറച്ച സ്വരത്തിൽ പറയുന്നു. പല പത്രങ്ങളിലും എനിക്കെതിരായിട്ട് പല പ്രചരണങ്ങളും വരുന്നുണ്ട്. എന്നാൽ എനിക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്,
അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ മറ്റ് പല ബിനാമി ഇടപാടുണ്ട് എനിക്ക്. അപ്പം എവിടെയാണ് എനിക്ക്, അത് കാരണം എന്നാൽ എന്റെ പല ബന്ധുക്കൾ എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, അല്ല വിഷയ നീ എന്തിനാ ഈ ബൈൽ വീടുണ്ടാക്കുന്ന, നിനക്ക് നിന്റെ പേരിൽ വേറെ സ്ഥലം ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ ഉണ്ടാക്കിയാൽ പോരെ, എന്തിനാ ഈ കഷ്ടപ്പെടുന്ന എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവര് ഈ പരാതി കൊടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാമേനിക്കകത്ത് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ആ ഭൂമി എവിടെയുള്ളതെന്ന് കാണിച്ചു തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എനിക്ക് അവിടെ ഒരു വീടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ സ്ഥലം ഞാൻ ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ, അവർ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ കൊടുക്കാനാണ് ഞാൻ തയ്യാറ. ഏതായാലും സി പി ഐ എമ്മിന്റെ കീഴ്ഘടകത്തിലെ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ മുൻ സൈനികൻ ഉന്നയിച്ചിരിക്കുന്നത്. വിഷയത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തി പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ നിന്നും നീതി ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് മൂന്നര പതിറ്റാണ്ടുകാലം രാഷ്ട്രസേവനം നടത്തിയ ഈ വിമുക്ത ഭടനും അദ്ദേഹത്തിന്റെ കുടുംബവും. വൈരാഗ്യത്തിന്റെ പേരിൽ ആശാസ്യമല്ലാതെ ഇടപെട്ട പാർട്ടി പ്രാദേശിക നേതൃത്വം പ്രതിക്കൂട്ടിലായ ഈ വിഷയത്തിൽ മേൽക്കമ്മിറ്റികളുടെ തീരുമാനം ഉടൻ വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. രാജേഷ് പറമ്പിൽ, മലബാർ ന്യൂസ്.